നമസ്കാരം. ആം ആദ്മി പാർട്ടി നേതാക്കൾ വിജയിച്ചപ്പോൾ മനീഷ് സിസോദിയ എന്ന ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനായില്ല. എന്നാൽ പട്പട്ഗഞ്ചിൽ വലിയ തോതിലുള്ള പ്രതീക്ഷകളായിരുന്നു ബി ജെ പി ലക്ഷ്യം വെച്ചിരുന്നത്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വലം കൈയെ വീഴ്ത്തിയാൽ ആം ആദ്മിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയുടെ തിളക്കത്തിന് ഒരു രീതിയിലും മാറ്റു കുറക്കാതെ പട്പരാഗഞ്ചിൽ ഉൾപ്പെടെ വിജയം സുനിശ്ചിതമായപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഓരോരുത്തരുടെയും ഭൂരിപക്ഷം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ഡൽഹിയുടെ ബി ജെ പി അധ്യക്ഷൻ മനോജ് തിവാരി. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേർക്കുനേർ യുദ്ധം തന്നെയായിരുന്നു മനോജ് തിവാരിയും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നടത്തിയത്. മനോജ് തിവാരി തൻ്റെ മാനനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭോജ്പുരി ഗാനത്തിൽ കെജ്രിവാളിൻ്റെ പേര് കൂടി പരാമർശിക്കുന്ന രീതിയിൽ ആം ആദ്മി അതിനെ റീ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ വരെ പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. വോട്ടെണ്ണൽ ദിവസം മെഷീനെ പഴിക്കരുത് എന്ന് വരെ മനോജ് തിവാരി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അതേ മുന്നേറ്റം തന്നെയായിരിക്കും നിയമസഭയിലും നടക്കുവാൻ പോകുന്നത് എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പി അപ്പോഴും കാഴ്ചവെച്ചില്ല. കാരണം 2014 ബി ജെ പി മുഴുവൻ സീറ്റ് ജയിച്ചിട്ടും ആം ആദ്മി പാർട്ടി തൂത്തുവാരിയ തന്നെയാണ് അവർക്ക് മുമ്പിലുള്ള കാര്യം. എന്നാൽ ബി ജെ പി ചില രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കൃത്യമായ നടപടികൾ തുടങ്ങിയിരുന്നു. ചില സീറ്റുകളിൽ ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റിലെ എം എൽ എമാർ പരാജയപ്പെട്ടതും അവർ ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് ചില നേട്ടങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. എന്നാൽ 35-ലധികം കേന്ദ്രമന്ത്രിമാർ, സ്മൃതി ഇറാനി അടക്കം, ഹർഷവർദ്ധൻ അടക്കമുള്ള നേതാക്കളെ ഇറക്കിക്കൊണ്ട് വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. കെജ്രിവാൾ ഭീകരവാദിയാണ് എന്നുവരെ പറഞ്ഞ കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഡൽഹി ജനതയെ ഒട്ടും തന്നെ കുലുക്കിയില്ല. കെജ്രിവാൾ വിവാദങ്ങൾക്ക് പുറകെ പോകാതെ കൃത്യമായ സ്ട്രാറ്റജിയിൽ അവിടെ നടപടികളുമായി മുന്നോട്ട് പോയി. വികസനം എന്ന സ്വപ്നമായിരുന്നു കെജ്രിവാളിൻ്റെ ലക്ഷ്യം. ധ്രുവീകരണം ബി ജെ പിയെ ലക്ഷ്യമിടുന്ന ഒരു വലിയ രാഷ്ട്രീയ കളിയാണ്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എതിരിടുന്നത് മോദിയും അമിത്ഷായും ഒക്കെ ആണെങ്കിലും കൈവിറയ്ക്കാതെ കാലുകുഴയാതെ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ തേരോട്ടം അതിന് ഒരു പര്യവസാനമില്ല എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. എതിരാളി ആരെന്നുള്ളത് വലിയ രീതിയിൽ ശക്തമായ ഒരു ആരോപണം തന്നെയാണ്. മഹാഭാരതത്തിലും അതോടൊപ്പം തന്നെ രാമായണത്തിലുമൊക്കെ ശക്തമായി ഒട്ടനവധി രാഷ്ട്രീയ മഹാരഥന്മാരുണ്ട്. രാമായണത്തിലെ ബാലിയുടെ കാര്യം അത്തരത്തിലൊന്നാണ്. എതിരാളിയുടെ പകുതി ശക്തി നേടിയെടുക്കാൻ ആർജവമുള്ള ഒരു നേതാവെന്നാണ് മോദിയെക്കുറിച്ച് അറിയുന്ന പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അത്തരത്തിൽ ചതുപ്പ് നിലങ്ങളിൽ പോലും താമര വിരിയിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രഭാവത്തെ അടിച്ചമർത്തണമെങ്കിൽ ഒരു രീതിയിലും ധ്രുവീകരണത്തിന് സാധ്യത കൊടുക്കരുത്. വർഗീയ ധ്രുവീകരണം എന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന പുതിയ പേരിൽ അമിത്ഷായും മറ്റു നേതാക്കളും അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഹിന്ദുവിനെ അല്ലെങ്കിൽ ഹൈന്ദവവൽക്കരിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെ ന്യൂനപക്ഷത്തിനെതിരായി മാറ്റുന്ന ഒരു പ്രകടനമാണ് ഷഹീൻബാഗിൽ പോലും നടത്തിയതെന്ന് വരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക. ഷഹീൻബാഗിൽ ഭൂരിപക്ഷം ആം ആദ്മിക്ക് നേടിയാലും മറ്റ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഹിന്ദു മേഖലയിലുള്ള ആളുകളുടെ ഭൂരിപക്ഷം നേടാം എന്നുള്ള ചില കണക്കൂട്ടലെങ്കിലും ഡൽഹിയിൽ ബി ജെ പി കണക്കുകൂട്ടിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഒട്ടനവധി മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ കുറിപ്പുകളും അടിക്കുറിപ്പുകളും എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ നിരീക്ഷണത്തെയൊക്കെ പാടെ കവച്ചു വയ്ക്കുന്ന ഒരു മുന്നേറ്റമാണ് ആം ആദ്മി നടത്തിയത്. തുടക്കം മുതൽ തന്നെ ഒരു വിവാദങ്ങളിലും ഇടപെടാതെ നടത്തിയ, സുനിശ്ചിതത്വം നേടിയ ഒരു ചരിത്ര വിജയമായിരുന്നു ആം ആദ്മിക്ക് മുമ്പിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന ഈ വലിയ കടമ്പ വീണ്ടും തുടർച്ചയായി 3rd തവണയും അധികാരത്തിലെത്തുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആം ആദ്മി പാർട്ടി തൂത്തുവാരുന്ന, അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരുന്ന ഒരു സാഹചര്യം. ഓരോ നേതാക്കളുടെയും ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തോളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഏകദേശം 22,000-ലധികം വോട്ടിന് ഏറ്റവും ഒടുവിൽ ഫലം പുറത്തു വരുമ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒട്ടനവധി നേതാക്കൾ വലിയ ഭൂരിപക്ഷത്തിൽ, പ്രത്യേകിച്ചും ഷഹീൻബാഗ് ഉൾപ്പെടുന്ന ഓഖ്ലാം മേഖലയിൽ 60,000-ത്തോളം വോട്ടിന് അമാനത്തുള്ള മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് എം എൽ എ കൂടിയാണ്. ഒട്ടനവധി മണ്ഡലങ്ങളിൽ ആം ആദ്മി 40,000-ത്തിലധികം വോട്ടുകളിൽ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്.
പല സീറ്റുകളിലും 15,000-ലും 20,000-ലും അധികം വോട്ടിൻ്റെ ലീഡ് നേടിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ കണക്കുകളിൽ നിന്നും എൻറ്റയർലി മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്ന് റിവേഴ്സ് ചെയ്തു എന്ന് തന്നെ പറയാം. എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹി ജനത ബി ജെ പിക്ക് കയറി പറ്റാൻ കഴിയാത്തൊരു കടമ്പയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്താ.